വി ഡി സതീശൻ കട്ടായം പറയുകയാണ് നിയമസഭ നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല സർക്കാർ പരിപാടികളുമായി സഹകരിക്കില്ല എന്താണ് കാരണം നിയമസഭയ്ക്കകത്ത് സ്പീക്കറുടെ ചേംബർ ഉപരോധിച്ച് അത് തടയാൻ ചെന്ന വാച്ച് ആൻഡ് വാർഡിനെ ഉപദ്രവിച്ച് ഗുണ്ടായുസം കാണിച്ച എം എൽ എ മാർക്കെതിരെ കേസെടുത്തതിന് ഞങ്ങളുടെ എം എൽ എമാരെയൊക്കെ തല്ലിച്ചതച്ചവർക്കെതിരെ എന്തേ കേസെടുക്കാത്തത് എന്ന് സതീശൻ മറു ചോദ്യം ചോദിക്കുന്നുണ്ട് അവിടെ യഥാർത്ഥത്തിൽ സഭയ്ക്ക് അകത്ത് കിടന്ന് കാട്ടുന്ന കോപ്രായങ്ങൾക്കപ്പുറത്തേക്ക് സ്പീക്കറുടെ ചേംബറിന് മുന്നിലേക്ക് ഒക്കെ എത്തി അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചവരാണ് യഥാർത്ഥത്തിൽ കുറ്റക്കാർ എന്നിട്ട് അവർ ഇപ്പുറത്ത് വന്നതെന്ന് പറയുന്നു അയ്യോ ഞങ്ങൾ വാദികളാണേ ഞങ്ങളെ പ്രതികളാക്കല്ലേ എന്ന് അതെങ്ങനെ വാദികളാകും ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ പലവട്ടം കണ്ടതാണ് അവിടേക്ക് എന്തോ എടുത്തു മറിക്കാനെന്നുള്ള മട്ടിൽ ഓടി വരുന്ന എം എൽ എ മാർ ആ എം എൽ എമാരെ വാച്ചാൻ വാർഡ് അവിടെ നിന്ന് നീക്കം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തടയാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് നേരെ ആക്രോശവുമായി എത്തുന്നവർ അവരെ മർദ്ദിക്കുന്നവർ വനിതാ വാച്ചാൻ വാർഡിനെ കടന്നു പിടിക്കാൻ ശ്രമിക്കുന്നവർ അങ്ങനെ ഒരു പരാതി ഇപ്പോൾ നൽകിയിരിക്കുന്നു വനിതാ വാച്ചാൻ വാർഡ് ഒരു എം എൽ എയും വേറെ എം എൽ എയുടെ പി എയും കടന്നു പിടിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണം ഉന്നയിച്ചിരിക്കുന്നു അതൊക്കെ സംഭവിച്ചു കാണും കാരണം പല ആളുകളും അത്തരത്തിലുള്ള വില്ലാളി വീരന്മാരാണ് എന്നുള്ള കാര്യം നമുക്കറിയാം ആ ഓടി വന്ന അങ്ങനെ ആർത്തിരമ്പി വന്ന ആ എം എൽ എമാരുടെ കൂട്ടത്തിൽ അത്തരത്തിലുള്ള വീരന്മാരൊക്കെ ഉണ്ട് ഇപ്പോഴും ജാമ്യത്തിൽ കഴിയുന്ന ആശാന്മാരൊക്കെ ഉണ്ട് സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് അങ്ങനെ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടന്നിട്ടുള്ള ആളുകളും ജാമ്യത്തിൽ നിൽക്കുന്ന ആളുകളുമൊക്കെ ആ കൂട്ടത്തിൽ ഉള്ളതുകൊണ്ട് ആ വനിതാ വാച്ചാൻപാട് പറയുന്നതിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല ചിലപ്പോൾ അതൊക്കെ സംഭവിച്ചു കാണും എന്തായാലും അങ്ങനെ കുറെ ആവശ്യമില്ലാത്ത പണികൾ നിയമസഭയ്ക്കകത്ത് കാണിച്ചു കൂട്ടിയിട്ട് ഞങ്ങളിനി സർക്കാരുമായി സഹകരിക്കില്ല എന്നാണ് പറയുന്നത് ജനം ഇതൊക്കെ കാണുന്നില്ലേ ജനം ഇതൊക്കെ അറിയുന്നില്ലേ ഏതെങ്കിലും ഒന്നോ രണ്ടോ പത്രം പ്രതിപക്ഷത്തെ ഇവിടെ എന്തോ ചെയ്യുന്നേ എന്നുള്ള മട്ടിൽ നിലവിളിച്ച് വാർത്തകൾ എഴുതിയത് കൊണ്ട് കാര്യമില്ല നിയമസഭയ്ക്കകത്ത് ക്രിയാത്മകമായി പെരുമാറേണ്ടുന്ന പ്രതിപക്ഷം അവർക്ക് ഇപ്പോൾ ചോദ്യോത്തരവേളയിലും അല്ലെങ്കിൽ അതിനുശേഷമുള്ള ശൂന്യവേളയിലും ഒക്കെ ഇതുപോലെ ബഹളം വച്ചിരിക്കാം പക്ഷേ നിർണായകമായി ചർച്ചകൾ നടക്കേണ്ടുന്ന ഇടങ്ങളിൽ നിയമനിർമ്മാണം നടക്കേണ്ടുന്ന ഘട്ടങ്ങളിൽ ഇത്തരത്തിൽ സഭയാകെ സ്തംഭിപ്പിച്ച് ഞങ്ങളെന്തോ വീരശൂര പരാക്രമികളാണ് എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നത് സഭ സ്തംഭിപ്പിച്ചാൽ വീരശൂര പരാക്രമികളാകില്ല ഇവരെയൊക്കെ തെരഞ്ഞെടുത്തയച്ച ജനത്തോട് ചെയ്യുന്ന പാതകമേ ആകത്തുള്ളൂ കാരണം അവർ പ്രതീക്ഷിക്കുന്നത് ഇവരുടെയൊക്കെ നല്ല ഇടപെടലിൽ കൂടി നിയമസഭയ്ക്കകത്ത് തങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുമെന്നാണ് അതിനൊന്നും ഇവർ തയ്യാറാകാതെ ഇങ്ങനെ നിലവിളിച്ചു കൊണ്ടിരുന്നിട്ട് എന്തു കാര്യം സതീഷൻ്റെ വെല്ലുവിളിയൊക്കെ ഏതുവരെ പോകും എന്ന് നമുക്ക് കണ്ടറിയാം ഒടുവിൽ ജനം തന്നെ ഇവരെ കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തും ഒരു സംശയവും വേണ്ട